ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും 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 സോ എല്ലാവർക്കും തിരിച്ച് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇവിടെ വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്നുള്ള അടിപൊളി ഒരു വീഡിയോ ആണ്. സോ ഇന്ന് ഞങ്ങൾക്ക് കിടിക്കാനായിട്ടുള്ള കുറച്ച് ഹൈ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ വേറെ ലെവലിൽ ഗ്രാഫിക്കുള്ള ഗെയിം ഞങ്ങൾക്ക് പറയുകയാണ്. പക്ഷേ ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ കിടുക്ക ഫോണാണ്, കിടുക്ക സ്പെക്കുള്ള ഫോണാണ്, പിന്നെ അത്യാവശ്യം നല്ല സ്പേസുള്ള ഫോണാണെങ്കിൽ ഇതൊക്കെ കാര്യങ്ങൾ നടക്കൂ. പക്ഷേ നടന്ന കൈസ് അടിപൊളിയാണ്, നിങ്ങളെ ട്രസ്റ്റ് ഓക്കെ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ കുഴപ്പം വീഡിയോസാണ് വരുന്നത്. സോ എന്തായാലും ജസ്റ്റ് ഈ വീഡിയോസ് ഫുൾ ആയിട്ടാണ്. പിന്നെ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പോൾ വിള്ള കിടക്കാം. അപ്പോൾ നമ്മൾ ലിസ്റ്റിലുള്ള ആദ്യത്തെ ഗെയിമിൻ്റെ പുളപ്പം ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ മാർവൽ ഫ്യൂച്ചർ റെവല്യൂഷൻ എന്ന വലിയ പേരുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ പീസിലൊക്കെ മാർവൽ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കിടക്കം പുളപ്പം ഗെയിംസ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്പൈഡർമാനായിട്ട് വലയിലൊക്കെ ചാടി കളിക്കാം. അതുപോലത്തെ ഒരു ഗെയിമാണ് ഇത്. നമ്മളെ പ്ലേ സ്റ്റോർ ഡയറക്റ്റ് ഉണ്ട്. ഈ ഗെയിം ഈ ലിസ്റ്റ് പറയുന്ന എല്ലാ ഗെയിംസ് പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ ഈ ഗെയിം എന്ന് വെച്ചാൽ ഏകദേശം 1.5 GB വരുന്ന ഗെയിമാണ്. സോ പക്ഷേ ഡിസ്ക്ലെയിമർ, അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഈ ഡൗൺലോഡ് ചെയ്ത് കയറാൻ വഴിക്ക് അടുത്ത ഒരു 5 GB ഇൻറ്റർണൽ അപ്ഡേറ്റ്. സോ അതൊക്കെ ചെയ്യണം, അതാണ് ഇതിൻ്റെ ഇടങ്ങിയത്. സോ അത്യാവശ്യം നല്ല വൈഫൈ ഉള്ളവരൊക്കെ ചെയ്യാൻ പറ്റൂ. സോ ഈ ഗെയിമിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ബിക്കോസ് നമുക്ക് എല്ലാ ക്യാരക്ടറിൻ്റെ സ്റ്റോറീസ് ഇങ്ങനെ ഇടുന്നുണ്ട്. നമുക്കിപ്പോൾ സ്പൈഡർമാനൊക്കെ ചാടിച്ചാട് മുതലൊക്കെ ചാടി ഇങ്ങനെ വലയൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അയൺമാൻ, നമ്മളെ സ്നാപ്പ് ചെയ്ത് അയൺമാനായിട്ടൊക്കെ കളിക്കാൻ പറ്റും. പിന്നെ സൂപ്പറാണ് നമ്മൾ പറഞ്ഞ സൂപ്പർമാനെ പോലെയൊക്കെ നടക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ഗെയിമിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ്. അതുപോലെ ആദ്യമേ തന്നെ ഇത് നല്ല സ്പെക്കുള്ള ഫോണിൽ കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല റാമും റോമും പിന്നെ അത്യാവശ്യം നല്ല പ്രൊസറുള്ള ഗെയിമിൽ കളിക്കാൻ പറ്റും. സോ എനിവേസ് ഗെയിമിൻ്റെ ഡൗൺലോഡിൽ ഇങ്ങനെ താഴെ ഇടുന്നില്ല, ഒന്ന് പോയി സെർച്ച് ചെയ്ത് എന്തോന്നേ. സോ സ്റ്റോറി വൈസ് ഞാനൊക്കെ ഗെയിം പൊളിയാണ്. പിന്നെ ഗ്രാഫിക്കൽ വൈസ് എന്ന് വെച്ചാൽ പ്ലേ സ്റ്റോർ ഉള്ളത് അത്യാവശ്യം വെച്ച് നല്ലൊരു ഗെയിമാണ്. സോ യെസ് ഡു ട്രൈ ഔട്ട്. അതാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത കിടക്കുന്ന ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ഹലോ നെയ്ബർ എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഹലോ നെയ്ബർ എന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്താൽ ആദ്യമേ തന്നെ ഒരു സംഭവം കിട്ടും. എന്ന് വെച്ചാൽ അത്യാവശ്യം സൈസുള്ള ഗെയിമാണ്. ബട്ട് ഈ ഗെയിം എന്ന് വെച്ചാൽ സൂപ്പർ ഹിറ്റ് ഗെയിമാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ഗെയിമേഴ്സിനെ കണ്ടിട്ടാണ് ഇങ്ങനെ പി സി കളിക്ക് ഹലോ നെയ്ബർ കളിക്കുന്നത്. ഇത് മെയിൻലി എന്ന് വെച്ചാൽ ഒരു ഹൊറർ ഗെയിമാണ്. പക്ഷേ നല്ല ഗ്രാഫിക്ക് പറ്റിയ ഒരു കളർഫുള്ളായിട്ടുള്ള ഗെയിമാണ്. നിങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ട്, അങ്ങയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഓരോ ഹൊറും നിഗൂഢമായ കാര്യങ്ങളൊക്കെ കാണും. സോ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അതൊരു അഡ്വഞ്ചറായിട്ട് ടേക്ക് ചെയ്തിട്ട് നിങ്ങളെ അങ്കിളിൻ്റെ അടുത്തൊക്കെ പോയി ഇടിച്ചും ഡിഷും ഒക്കെ നടന്ന് അങ്കിൾ നിങ്ങളെ ഇടിച്ചിടും. സോ സംഭവം വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഞാൻ കളിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഉറപ്പായിട്ടും ജസ്റ്റ് പ്രിഫർ ചെയ്തൊക്കെ ഇതും പ്ലേ സ്റ്റോർ ഡയറക്റ്റ് ഉണ്ട്. സോ ഓവറോൾ എന്ന് വെച്ചാൽ അടിപൊളി സ്റ്റോറിയുള്ള ഗെയിമാണ്. അതുകൊണ്ടായിരുന്നു തന്നെ ഇത് പി സിയിലും പിന്നെ പ്ലേ സ്റ്റേഷനിലും എക്സ്ബോക്സിലും എല്ലാത്തിലും വന്ന് പിന്നെ ഫൈനലി സൂപ്പർ ഹിറ്റായിട്ട് നമ്മളെ ആൻഡ്രോയിഡും കൂടി കയറി വന്ന്. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മളെ സൂപ്പർ ടെറിഫൈങ് ഇത്രയുള്ള നമ്മളെ സൂപ്പർ അമേസിംഗ് ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ്. സോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ദശം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ ഇഷ്ടപ്പെടാതെന്ന് കമൻറ്റ് ചെയ്യുക. സോ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ. ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കിടക്കാൻ വീഡിയോ കാണാം. സോ ഗുഡ് ബൈ.